തങ്കച്ചിറകളിയെത്ര നാൾ കേട്ടിട്ട് ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കൊടു തന്നോദിത സങ്കടപ്പെട്ടിടുന്നു തള്ളി സങ്കേതം ഞാൻ കൊടു തന്നോദിത സങ്കടപ്പെട്ടിടുന്നു എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നെ എന്നും മതി വസിക്ക വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നെ എന്നും മതി വസിക്ക നഷ്ടമാക്കി ഈ വിധം ഇന്നും കഷ്ടത തന്നിൽ വാലയുന്നു ഞാനിത തട്ടിയുണർത്തണമേ ഇന്നും കഷ്ടത തന്നിൽ വാലയുന്നു ഞാനിത തട്ടിയുണർത്തണമേ ജീവിതം എന്നും ശരിയായിട്ടില്ലയോ ജീവിപ്പിക്കും കർത്താനേ വന്ന ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ വന്ന ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ ഈ വിധത്തിൽ പരിപാലിക്കപ്പെട്ടിടാൻ ദൈവാത്മാവേ വന്നെന്നിൽ എന്നും ആവസിച്ചു തവ തേജസ്സാലെന്നോട് ജീവൻ പ്രശോഭിപ്പിക്ക എന്നും ആവസിച്ചു തവ തേജസ്സാലെന്നോട് ജീവൻ പ്രശോഭിപ്പിക്ക ശൂന്യവും പാഴുമായി തള്ളിയാദാമീന് മന്ദിരം തന്നിരുന്ന ദേവ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ ദേവ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും മതി വസിക്ക വന്ന
ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, നിങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, നിങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട്, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടങ്ങൾ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. തോന്നുന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധമുള്ള ഞങ്ങളുടെ മേൽ കർത്താവെ, പൗരോഹിത്യ വേലയിൽ നിന്നും പിരിഞ്ഞ് നിന്റെ സന്നിധിയിലേക്ക് പുറപ്പെട്ട ഞങ്ങളുടെ ശരീരപ്രകാരവും ആത്മീയ പ്രകാരമുള്ള പിതാക്കന്മാരും സഹോദരങ്ങളുമായവരെ അബ്രഹാമിന്റെയും അഹ്റോന്റെയും കൂടെ വസിപ്പിച്ചു ശ്രമിപ്പിക്കണമേ. സ്വർഗീയ സൈന്യങ്ങൾ അവിടെ ആഘോഷിക്കുന്ന ആത്മീയ ശുശ്രൂഷയ്ക്ക് അവരെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായുള്ളവേ, അവിടെ നിന്റെ തിരുനാമത്തെ എന്നും അവർ സ്തുതിക്കുമാറാകണമേ. ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിന്റെ കരുണയുടെ ബോധം പോലെ എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ മുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും, എന്റെ പാപങ്ങൾ നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. ദൈവമേ വെളിപ്പെടുത്തി സൃഷ്ടിക്കണമേ, സൃജനത്തിന്റെ ആത്മാവിനെ നിന്റെ തിരുമുഖം തള്ളിക്കളയരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ, മഹത്വമുള്ള നിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, ഭാവികൾ നിങ്ങളേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്ഷിച്ചുകൊള്ളണമേ, എന്റെ നാമത്തിന്റെ നീതിയെ ശ്രദ്ധിക്കും കർത്താവേ, നിന്റെ അവരങ്ങൾ എനിക്ക് തുറന്നു തരണമേ. എന്റെ വായതിന് ശ്രുതികളെ പാടും. എന്തെന്നാൽ ബലികൾ നീ തിരുമനസ്സായില്ല, ഹോമബലികൾ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലിതാഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം തുറങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. അപ്പോൾ അപ്പോൾ ദൈവമേശ്വരയോഗ്യമാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്കായി കാത്തിരിക്കും. ദാഹിച്ചും വെള്ളത്തിന് ആഗ്രഹിക്കുന്ന ഭൂമിയെ പോലെ
എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു, എന്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുവാൻ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. എന്തെന്നാൽ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു, എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവ് കുഴപ്പം കൊണ്ടുപുഷ്ടിയാകും, എന്റെ വായസ നിലാരങ്ങൾ കൊണ്ട് നിന്നെ ബോധപ്പെടുത്തുകയും ചെയ്യും. എന്റെ കിടക്കമേൽ ഞാൻ നിന്നെ ഓർത്തു രാത്രി കാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്തെന്നാൽ എനിക്ക് സഹായക്കാരനായി തീർന്നു, നിന്റെ ജരുള്ള ഞാൻ മറക്കപ്പെടും. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു, നിന്റെ വലത്ത് കൈ എന്നെ താങ്ങുകയും ചെയ്തു. എന്റെ ആത്മാവിനെ നശിപ്പാൻ അന്വേഷിക്കുന്നവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. അവർ വാളി ഏൽപ്പിക്കും ും കുറുനേരൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവനെ കൊണ്ടാണ് ഇടനേവനും പേഴ്ചനുണ്ടാകും. എന്തെന്നാൽ പറഞ്ഞടയ്ക്കപ്പെടും. ദൈവമേ നിഷ്ഠയിൽ നിന്നെ പറ്റ പവന കന്യകയോടൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ ചൊല്ലിയ നൽകിയരോടൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ ദണ്ഡന പേടകളേറ്റ നമ്മുടെ ദൈവമായ കർത്താവിനോട് സദർശൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ. അവൻ ഇളവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരുടെ ഇരുത്തേണ്ടതിനെ കുപ്പയിൽ നിർത്തുന്നു. അവൻ വച്ചയാളെ മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭാരത വസിക്കുമാറാക്കുകയും ചെയ്യുന്നു. ദൈവമേ നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും
നിത്യവും ഇടപെടാതെ കരേറ്റുവാൻ ഇടയങ്ങളിൽ യോഗ്യതയുള്ളവരായി തീരണമേ. ജീവനുള്ളവരുടെ ന്യായാധിപനും മരിച്ചു പോകുന്നവരുടെ പ്രത്യാശയും ഇരുട്ടിനെ നീക്കം ചെയ്യുന്ന പ്രകാശവും തൻ്റെ സ്വരൂപത്തെ പുതുക്കുന്നവനും സൃഷ്ടികളുടെ രക്ഷകനുമായിരിക്കുന്ന കർത്താവേ, പൗരോഹിത്യത്തിൻ്റെയും സന്യാസത്തിൻ്റെയും പരിപാവന നുഖത്തിന് കീഴ് സത്യവിശ്വാസത്തിൽ ശുശ്രൂഷ കഴിഞ്ഞതിനുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ച് താൽക്കാലിക മേഘലോകം വിട്ട് നിന്റെ പക്കൽ വന്നു ചേർന്ന ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരുമാർക്ക് വേണ്ടിയും പ്രത്യേകാൽ ഞങ്ങളുടെ പിതാവായ യോബ്മാർ ഫെലിക്സിനോസിനു വേണ്ടിയും പ്രാർത്ഥനകളും അപേക്ഷകളും തിരുസനിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ കൃപയാൽ അവരെ വിശ്രമിപ്പിച്ച് ആശ്വസിപ്പിക്കണമേ. നിന്റെ രാജ്യമഹത്വത്തിൽ അവരെ വിളിച്ച് കയറ്റണമേ. ജീവനുള്ളവരാലും മരിച്ചുപോയവരാലും നിന്റെ കർത്തൃത്വം സ്തുതിക്കപ്പെടുകയും നിന്റെ കാരുണ്യം ആദരിക്കപ്പെടുകയും നിന്റെ ദൈവത്വം പുകഴ്ത്തപ്പെടുകയും ചെയ്യുമാറാകണമേ. പ്രഭാത പ്രാർത്ഥനയുടെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. പ്രത്യക്ഷവും അപ്രത്യക്ഷമായ സകല സൃഷ്ടിയുടെയും നിർമ്മാതാവും നിയന്താവും ജീവനുള്ളവരുടെയും മരിച്ചുപോരുടെയും നാഥനും മരണാധീനന്മാർക്ക് അമൃത്യത കൊടുക്കുന്നവനും സൗഭാഗ്യജീവൻ പ്രദാനം ചെയ്യുന്നവനുമാണ് ഞങ്ങളുടെ മെശിഹാതമ്പുരാനെ. മഹത്തരമായ നിന്റെ രാജ്യത്തെ ബഹുവിധത്തിൽ നീ അറിയിച്ചു. ജീവദായകമായ വാഗ്ദാനങ്ങളെ ഞങ്ങൾക്ക് നീ തന്നു. നിന്റെ വിശ്വാസവും സ്നേഹശക്തിയുമാകുന്ന അഗ്നിഭൂമിയിൽ ഞങ്ങളുടെ കാലത്തിൽ നീ ഇട്ടു. അപരിമിതവും അവർണ്ണനീയവുമായ നിന്റെ കരുണ മൂലം നീ മനുഷ്യനായപ്പോൾ മൺമേരായ മനുഷ്യർ സ്നേഹത്താൽ നിന്റെ കൽപ്പനകളാകുന്ന ഇടുങ്ങിയ വഴികൾ കൂടി പ്രയാണം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരായി തീർന്നു. അവർ നിത്യവും തങ്ങളുടെ കുരിശുഭവിച്ച് മനുഷ്യരോട് സ്നേഹമുള്ളതിനെ പിൻഗമിക്കുകയും നിനക്ക് അനുയോജ്യനെന്ന് തങ്ങളെ തെളിയിക്കുകയും ചെയ്തു. കർത്താവെ, നിസ്സാരന്മാരായ ഞങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കണമേ. രക്ഷാകരമായ നിന്റെ ശിഷ്യത്വത്തിന്റെ സജീവ രീതിയിൽ നിന്റെ സന്നിധിയിലേക്ക് വിളിച്ചെടുത്തിട്ടുള്ളവരെ നിന്റെ തൃപ്തിക്കെത്താം മഹിമയുള്ളവരാക്കി തീർക്കണമേ. അവർ തങ്ങളുടെ ജഡത്തെയും അതിൻ്റെ മാർഗങ്ങളെയും എല്ലാ മോഹങ്ങളെയും കുരിശിക്കുകയും രാപകൾ നിന്റെ പ്രമാണങ്ങൾ ധ്യാനിക്കുകയും ചെയ്തു. അവർ ഭാഗ്യപ്രദമായ വിലാപത്തെ സ്നേഹിച്ച് അതിനെ സ്വീകരിക്കുകയും ഭൗതിക സുഖങ്ങളെ കേവലമായി ത്യജിക്കുകയും നിന്റെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്തു. അവർ നിന്റെ നാമത്തെ സ്നേഹിക്കുകയാൽ തങ്ങളുടെ സ്ലീപാവഹിച്ച് സകല സുകുലത്തെയും ദേശത്തെയും പിടിഞ്ഞ് നിന്റെ കൽപ്പനകളുടെ മാർഗത്തിൽ ഒരുക്കത്തോടുകൂടെ ചലിക്കുകയും ഇടുക്കുവാതിലൂടെ പ്രവേശിക്കുകയും അവർക്കും ഹൃദയ അനുവർത്തികൾക്കും വാഗ്ദാനം ചെയ്തിട്ടുള്ള നിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ ഉത്കണ്ഠിതരാകുകയും ചെയ്തു. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരെ ഓർത്ത് പ്രത്യേകാൽ ഞങ്ങളുടെ പിതാക്കന്മാരായ പിതാവായ യോബ്മാർ ഫെലിക്സിനോസിനെ ഓർത്ത് ജീവന്റെ അവകാശികളെ ശുശ്രൂഷിക്കുന്നതിനാൽ നിയോഗിക്കപ്പെട്ടുള്ള രമ്യമാലാഹമാർക്ക് അവരെ ഏൽപ്പിക്കണമേ. അളവില്ലാത്ത നിന്റെ ദയവരിൽ ചൊരിയണമേ. നിന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇവർ ക്രമീകരിക്കപ്പെടുന്നതിനും ആദ്യം മുതലുള്ള നിന്റെ ഇഷ്ടന്മാരുടെ ഒന്നിച്ച് വിശ്രമിക്കുന്നതിനും പ്രധാന പിതാക്കന്മാരുടെ ആനന്ദകരമായ മാറിലുള്ള ഉല്ലസിക്കുന്നതിനും കൽപ്പിച്ചനുവദിക്കണമേ. നിന്റെ തോട്ടത്തിൽ വേല ചെയ്താപൂർവന്മാർ സുഹൃതങ്ങളാൽ ജീവിക്കുകയും പകലിലെ പ്രയാസങ്ങളെയും ഉഷ്ണത്തെയും വിയർപ്പോട് സഹിക്കുകയും താൽക്കാലികമായ നിസ്സാര പ്രയാസങ്ങളാൽ മഹത്തരമായ നിന്റെ നിത്യവിശ്രമത്തെ ബുദ്ധിയോടെ ലാഭിക്കുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടന്മാരും അയോഗ്യരുമായ ഞങ്ങളെ നിന്റെ പരിശുദ്ധന്മാരുടെ ഒന്നിച്ച് നീ വെളിപ്പെടുത്തുന്ന നാളിൽ നിന്റെ മഹത്വത്തിന് യോഗ്യമായ ശ്രേഷ്ഠ ദീപങ്ങളാൽ പ്രശോഭിക്കുവാൻ ഒരുക്കണമേ. അവരോടൊന്നിച്ച് നിന്റെ മണവറയിൽ പ്രവേശിച്ച് അവരുടെ കിരീടത്തിന്റെ ശ്രേഷ്ഠതയെ കണ്ട് നീ മൂലം സന്തോഷിച്ച് ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നീ ഞങ്ങളെ രക്ഷയാകുന്ന കർത്താവാകുന്നു. ഞങ്ങൾ നിനക്കും വന്ദനം ധന്യമായ നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലായ്പ്പോഴും സമർപ്പിക്കും. മറയ്ക്കുമോർ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ ഒന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ആമീൻ.
കൃപ ചെയ്യണമേ നാഥ കൃപ ചെയ്യണമേ ദേവാദീശ നാഥ തിരുമുൻപിൽ ഞങ്ങളണച്ചോരി പരിമളധൂപത്താൽ പാപം നീക്കണമേ പിഴ പോക്കണമേ ശ്ലീബായാൽ രക്ഷിച്ചവനാം ജീവസുധാ കരുണാ ദിവസേ നിൻവലമായി ഞങ്ങള് നിർത്തണമേ ബാലക്കുമോർ ശുഭഹോല പോല ബറോവൽ റൂഹോക്കാദീശോ മൻമോലം പാദാമിനുമോലം വൽ വീനാവി നയന വചനാതീതം പ്രസവിച്ചു തൽസ്മൃതിയെ വിശ്രുതമാക്കണമേ കന്യകമറിയാമേ ശ്ലോമോ നിന്നോടു സുന്ദാത്യോന്നത ദൂതേ നീ പേരും രാജേശ്വരനേ പ്രസവിശീടും വേഴ്ചവിന സൃഷ്ടികൾ തൻ പ്രഭയാം രവിയെ ഉന്നത രാജമതും ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും സത്തമ ശിഹാഭക്തന്മാരർഹിക്കും നമഹാഭാഗ്യം ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേതും സഹദേരോതുന്നു സുപ്രിയ സുദസുദേ സ്വഗരാജീനങ്ങൾ കേകീടും മുടി ശാശ്വതവും പ്രതിദാനം സംരക്ഷിതവും ഞങ്ങൾ കാശ്വാസം മശിഹായിഷ്ട കരുളിയതാ പരുതി സൈലേഗു മന്നവനേ മശിഹാ സദദം തവ കരുണ വാതിലിൽ മുട്ടും നേൻ തനിക നിന്നിധി നിലയ ശരണവുമൻ ആശ്രയവും ൂലം പ്രാണനുടേ
രൂപം സ്വർഗത്തിൽ പ്രകാശിച്ചിരിക്കുന്ന ഏതൻ രക്ഷാകരമായതിൻ്റെ ദിവ്യഹിതത്താൽ സ്ഥാപിച്ചിട്ടുള്ള മഹാശുദ്ധ സ്ഥലത്തിൻ്റെ അദൃശ്യ കവാടത്തിനുള്ളിൽ പുതിയ സിയോൻ്റെ വാതിൽ മറിക്കുള്ളിൽ അംഗീകരിക്കപ്പെടണമേ. ആർക്കു വേണ്ടി ഇത് അണയ്ക്കപ്പെട്ടിരിക്കുന്നുവോ ആ ഞങ്ങളുടെ പിതാവായ മാർ ഫിലക്സിനോസിന് വേണ്ടി എന്നെ ഇതിനാൽ സന്ദർശിക്കപ്പെടണമേ. ആ പിതാവിൻ്റെ ദേഹങ്ങളിലും ആത്മാക്കളിലും നിന്റെ സന്തോഷകരമായ ദീപ്തി പതിപ്പിക്കണമേ. നിന്നെ ആശ്രയിച്ച് നിദ്ര കൊണ്ടിട്ടുള്ള നിർമ്മല പുരോഹിതന്മാരായ നിന്റെ ദാസന്മാരെ പാതാളത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന മെഷിയാതമ്പുരാനെ, നിനക്കും എന്നും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുമാറാകണമേ. ഓശോ വബുകുല സുവാൻ ലവൻമിൻ ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ, കൂരിരുൾ നീങ്ങുമ്പോൾ നിന്നെ കോപ്പുന്നു ഗഗനം തരയെന്നീ ദ്രുതമുണ്ടായൊരു സോദരിമാർ നീരിൻ മീതെ വാനിടം അപരം നീരെ നാദാരം നിമിഷമുയർന്നൊരു മണവറയാ ഓയാറായതുമായി മധ്യേ സ്തുത്യം സൃഷ്ടി വിധാനം ദേ മാറയ്ക്കുമോ. മെല്ലോലം വാതാവുൽവോലം മീനാമേ ചോരു നിർമ്മലനാം ആത്മജനെ പ്രേഷിപ്പിച്ചവനാം നിർമ്മലദാതൻ സംസ്തുത്യൻ തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു നമ്മേ തൻ പിതൃസുതരാക്കി പാവനരൂഹായൊടു ചേർപ്പാൻ മാനവരൂപം സ്വയമേറ്റാൻ പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുമ്പിൽ മറിയാം നിന്നിടും നേര അഗ്നിജ്വാലാവൃതനാം ദൂതൻ സവിദേ ചെന്നുര ചെയ്തേവം രാജതനൂജന്മേവുമതാം മണിമന്ദിരമേ ശ്ലോമോദേ നിന്നിലമർന്നിടും ധനവാൻ ക്ഷാമം ജനതയ്ക്കാറ്റിടുവാൻ നിന്നഗതിത്വം വായിച്ച ഭാഗ്യനിധി മറിയാമേ ദൈവ പ്രാണാത്മജനെ പെട്ടോളെ ഭാഗ്യനിധി വാണിജനാവാസം ചെയ്തൊരു പോഷിതമാനൗകെ അംബരശില്പിയേട്ടന്തി പ്രദശുദ്ധ്യാപെട്ടോരമലെ നിസ്തുലമണിമന്ദിരമേ ഭാഗ്യം തേ നിന്നിൽ ജാത ചെയ്തോ നാം നാവൻ തന്നെ ഞാൻ സത്യപ്രഭയനുടയോ തൻ അന്തേവാസികളോടോതി ഈ പ്രഭയിൽ ചേർന്നു നടപ്പോനെ ഇരുൾ പിടികൂടാമശിഹാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരാം ശ്രീഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും തൽ സ്മൃതിയെങ്ങും കൊണ്ടാടിയിടുന്നതി ഘോഷം തൽ പ്രാർത്ഥന നമ്മൾക്കഭയം ജീവകരം പ്രതികരമേവ
കണ്ടിരു സരണികൾ സഹദേൻപാ നൂതനമാ ജീവിതമാർജിപ്പാൻ ദുർഘടമാർഗം കാക്ഷിച്ച ദുഷ്ടാത്മാവോടു പടവട്ടെ ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാ കർത്താവിൻ നാമം ധന്യ ക്ഷേമമടങ്ങിടു നള്ളുക സാക്ഷ ഇടയാ പണ്ഡിത നായകനെ കീ പാപോല സഭതന്നാദാരം മുറ്റും പൗലോസിനു സമനെ നിവിനിവഹത്തിൻ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ ഏലിയാ പോലുജ്വലനെ യൂഹാനോൻ പോൽ വൃതവരനെ നിന്നെ വരിച്ചൊരു സബധന്യ ഒലിവോടു കൃപ ചെയ്യുക നാഥ ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയ വിലക്കാത്തോൽ ദേവാ ആർദ്രതയാൽ കോപത്തിൻ വടിയും താടനവും നീ കീടണമേ ആനം നൈശ്വര്യങ്ങളെഴു വാസാബ്ദങ്ങളെ നൽകണമേ ശ്രീപായുടെ വൻപ്രസ്മായാൽ വിദ്വംസിക്കുക ദുഷ്ടനീ ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ വിധി നീതി അയ്യോ ചെയ്യരുതേ ഞാൻ പാതകിയെന്നറിയുന്നേൻ സർവകടങ്ങളു മാരാഞ്ഞാൽ നരകം താനെന്നവകാശം നിന്നെ വിളിപ്പാൻ കഴിവന്നേ മൗനം ഹൃദയാൽ ഞാൻ പോകും നീക്കുക കൃപയാലെൻ പാപം ആശ്വാസം സ്മൃതിയോടു മൃതദാദാ ഭ്രാതാക്കൾക്കേകീടണമേ നിർത്തണമേ താവക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസനസം സ്ഥിതനായി നീ സത്തമരെ തിരയും നേരം വിധി നിലയേതെ കണ്ടെത്തി താവകമഹിമോദയ ദിവസേ നിൻവലമായവർ നിൽക്കണമേ നിന്നാൾ സ്തുതിയോടു രാജമകൾ പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ്യാലേ ലൂയ്യ വളരുമവൻ ലബനോൻ കാരകിൽ പോക്കളിലപ്പൻ കൃപ ചെയ്വതു പോലെ ശുഭോലാബോലോലോലം സ്തുതി ദൈവത്തിൻ
ഇടവകയിൽ ശുദ്ധനിയ
ബലവാനെ കൂറിയേലായി സോൻ ശുദ്ധൻ നീ പ്രതിഹീന ക്രൂശേറ്റോനെ കൃപ ചെയ്തിടേണമേ ശുദ്ധൻ നീയാലോഹോ ഹല്ലേലൂയ ശുദ്ധൻ നീ ബലവാനെ കൂറിയേലായി സോൻ ശുദ്ധൻ നീ പ്രതി ക്രൂശേറ്റോനെ കൃപ ചെയ്തിടേണമേ ശുദ്ധൻ നീയാലോഹോ ഹല്ലേലൂയ ശുദ്ധൻ നീ ബലവാനെ കൃപ ചെയ്തിടേണമേ കർത്താവേ കൃപ ചെയ്യണമേ ഹല്ലേലൂയ കർത്താവേ കൃപ ചെയ്കനിവാൽ കൂറിയേലായി സോൻ കർത്താവേ കർമാർത്ഥനകളേറ്റിട്ടവയാൽ കൃപ ചെയ്തിടേണമേ സ്തുത്യൻ നീയാലോഹോ ഹല്ലേലൂയ സ്തുത്യൻ നീ സൃഷ്ടാവേ പാപികളടിയാരിൽ കൃപ ചെയ്തിടും മസിഹാരാജാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിഷ്ണം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്ന് തുടർന്നാൽ രാജ്യവും ശക്തിയും ഭാവത്തും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സുവേത്തും ദൈവത്തെ പെറ്റൊരു മാതാവാം മറിയാമേറ്റം വാഴ്വേറ്റോൾ ദൈവിക കുഞ്ഞാടിനെയാശ്ചര്യം തന്മടിയിൽ താലോലിച്ചാൾ ഘോരാഗ്നി പ്രഭയും ജ്വാലയുമേ ശൈവാൻ വീര്യത്താലവളെ താങ്ങി ക്രോഭേദോദരദ തെന്മേൽ ഏറിടും
പറക്കുമോ വാദാമുൽലോലം ഉൽമീനാമി അത്ഭുതമാം ഫലമേവ വൃക്ഷം കർക്കസമാം ശീലമേ നേവം പാഷാണ്ഡ കെതിരെ ദൃഷ്ടാന്ത മൂന്നെണ്ണം സഭ കാട്ടുന്നു കുഞ്ഞാടിന വൃക്ഷം നൽകി തീക്കൽ പാറജല നൽകി യസ്തിരാമൻസ്യാഭൂമേകി കന്യാക്ഷേപകരെ പൂർവ തൃക്കാരുണ്യം സുതനെ താഴ്ത്തി സവിതേ ചേർത്തു ദൈവസുതൻ മാതാവാകാൻ തിരുഹിതമാർന്നാൽ സോമേരിലല്ല തെങ്ങമേരും ചെയ്തോ ജാതരിലേറ്റ് താഴ്ത്തപ്പെട്ടു ലവളിൽ പാർത്താൻ ആരുമുയർത്ത പെട്ടിൽ ഇതുപോൽ അതിനാൽ സ്പഷ്ടം മാറിയാമേ ആരും താഴ്ത്ത പെട്ടിട്ടില്ല തൽപ്രാർത്ഥനയാൽ ദൈവാത്മജലെ കോപത്തിൻ ദണ്ഡൊഴിവാക്കേണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശുദ്ധനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയായി ഞങ്ങളോട് കരുണ ചെയ്യണമേ
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപിളാഴിയാരോട് കർണിന്ദമിശിയ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അടിയങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നൽകി തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും എന്നേക്കുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിരവധിഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ളവരിയമേ തമ്പ്രാജ്യമേ, ഭാവിയിലായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും ദൈവം ബ്രാനോടി അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. മോശ ചമച്ചോരപ്പെടക രണ്ടാദാ സ്മൃതി ജനനിക്കും വിസ
നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഹാന്തരം പരിശുദ്ധ റൂഹാടി. ദീർഘദർശിമാരിൽ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും ബാറിക്കുമോൻ യാക്കോബ് തന്റെ പുത്രന്മാരോട് ഇതെല്ലാം കൽപ്പിച്ച ശേഷം കട്ടിലിൽ കാൽനീട്ടിവെച്ച് ക്ഷീണിതനായ നിര്യാണം പ്രാപിച്ചു, തൻ്റെ ജനത്തോട് ചേർക്കപ്പെടുകയും ചെയ്തു. യൗസഫ് തൻ്റെ പിതാവിൻ്റെ മുഖത്ത് വീണ് കരഞ്ഞു, അവനെ ചുംബിച്ചു. യൗസഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് തൻ്റെ പിതാവിന് സുഗന്ധവർഗം ഇടുവാൻ കൽപ്പിച്ചു. അവർ ഇസ്രായേലിന് സുഗന്ധവർഗമിട്ടു. 40 ദിവസങ്ങൾ കഴിഞ്ഞു. എന്തെന്നാൽ സുഗന്ധവർഗമിടീലിൻ്റെ ദിവസങ്ങൾ പൂർത്തിയാകുന്നത് അങ്ങനെയാണ്. മിസ്രയീമ്യർ അവനെക്കുറിച്ച് 70 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു. വിലാപ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യോസേഫ് ഫറവോന്റെ ഗൃഹവിചാരകനുമായി സംസാരിച്ചു. നിങ്ങൾക്ക് എനിക്ക് ദയയുണ്ടെങ്കിൽ ഫറവോനോട് ഇപ്രകാരം പറയുവീൻ, എൻ്റെ അപ്പൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു, എന്നോടിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതാ ഞാൻ മരിക്കുന്നു, ഞാൻ എനിക്ക് വേണ്ടി കനാൻ ദേശത്ത് വാങ്ങിച്ചിട്ടുള്ള കബറിൽ തന്നെ എന്നെ അടക്കണം. ആകയാൽ ഇപ്പോൾ ഞാൻ പോയി എൻ്റെ അപ്പനെ കബറടക്കിയിട്ട് തിരിച്ചു വരാം. നിന്റെ അപ്പൻ നിന്നെ കൊണ്ട് സത്യം ചെയ്തിട്ടുള്ള പ്രകാരം പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ പറഞ്ഞു. യോസഫ് തൻ്റെ അപ്പനെ അടക്കുവാൻ പുറപ്പെട്ടു. ഫറവോൻ്റെ എല്ലാ ഭൃത്യന്മാരും ബ്രസ്രേം ദേശത്തെ മൂപ്പന്മാരും അവനോടുകൂടെ യാത്രയായി. യോസഫിൻ്റെ ഭവനക്കാർ മുഴുവനും അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതാവിൻ്റെ ഭവനക്കാരെല്ലാവരും അവനോടൊപ്പം യാത്ര തിരിച്ചു. തങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആടുമാടുകളെയും മാത്രം അവൻ ഗോശൻ ദേശത്ത് വിട്ടിരുന്നു. രഥങ്ങളും കുതിരച്ചേവരും അവനോടുകൂടെ പോയി. അത് ഒരു വലിയ പാളയമായി തീർന്നു. അവൻ യോർദാനക്കരയുള്ള അത്തോദിൻ്റെ മെതിക്കളം വരെ എത്തിയപ്പോൾ ഒരു വലിയ വിലാപം നടത്തി. അവർ 7 ദിവസം തൻ്റെ പിതാവിനെ കുറിച്ച് കരഞ്ഞു. ആ ദേശവാസികളായ കനാനിയർ ആത്തോദിൻ്റെ മെതിക്കളത്തിലെ വിലാപം കണ്ടിട്ട് ഇതാ മിസ്രയീമ്യരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു. അതുകൊണ്ട് യോർദാൻ അക്കരയുള്ള ആ സ്ഥലം ആബേൽ മിസ്രയീം എന്ന പേരിൽ വിളിക്കപ്പെട്ടു. അവൻ കൽപ്പിച്ചിരുന്നതുപോലെ തന്നെ അവൻ്റെ മക്കൾ അവനു വേണ്ടി ചെയ്തു. അവനെ കനാൻ ദേശത്ത് വഹിച്ചു കൊണ്ടുപോയി. വലിയിലെ ഇരട്ട ഗുഹയിൽ മമ്രോയ്ക്ക് അരികെ ഹിത്തിനായ എഫ്രോനോട് അബ്രഹാം വിലയ്ക്ക് വാങ്ങി അവകാശപ്പെടുത്തിയ കബറിൽ അടക്കം ചെയ്തു. ബാറിക്കുമോൻ. മൗത്തുമുള്ളവനായ യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറിക്കുമോൻ. നീതിയെ അനുഗമിക്കുന്നവരും യഹോവയെ അന്വേഷിക്കുന്നതുമായുള്ളവരേ എൻ്റെ വാക്കു കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുടിച്ചെടുത്ത കനയിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ വിളിച്ചപ്പോൾ ഏകനായിരുന്നു, അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. കർത്താവ് സഹിയോനെ പണിയുന്നു, അവൻ അതിലെ സകല ശൂന്യസ്ഥലങ്ങളെയും പണിതുറപ്പിച്ചു. അതിൻ്റെ മരുഭൂമിയിലെ ഏദനിലെ പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ ദൈവത്തിൻ്റെ തോട്ടത്തെ പോലെയും ആക്കി. ആനന്ദവും സന്തോഷവും സംഗീത ശബ്ദവും അതിൽ കേൾക്കും. ജനമേ എൻ്റെ വാക്കു കേൾപ്പീൻ, ജാതികളെ എന്നെ ശ്രദ്ധിപ്പീൻ. നിയമം എന്നിൽ നിന്ന് പുറപ്പെടും, ഞാൻ എൻ്റെ ന്യായം ജാതികൾക്ക് പ്രകാശമായി സ്ഥാപിക്കും. എൻ്റെ നീതി സമീപമായിരിക്കുന്നു, എൻ്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഭുജങ്ങൾ ജാതികൾക്ക് പ്രകാശമായി സ്ഥാപിക്കും. എൻ്റെ നീതി സമീപമായിരിക്കുന്നു, എൻ്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഭുജങ്ങൾ ജാതികൾക്ക് ന്യായം വിധിക്കും. ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു. നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവീൻ, താഴെ ഭൂമിയിലും നോക്കുവീൻ. ആകാശം പുക പോലെ പോയിപ്പോകും, ഭൂമി വസ്ത്രം പോലെ പാഴാകും, അതിലെ നിവാസികളും അതുപോലെയാകും. എന്നാൽ എൻ്റെ രക്ഷ എന്നേക്ക് വിനിക്കും, എൻ്റെ നീതിക്ക് ഭംഗം വരികയില്ല. ഉണരുക, ഉണരുക, കർത്തൃഭുജമേ ശക്തി ധരിച്ചു കൊള്ളുക. പൂർവകാലത്തും പണ്ടേ തലമുറകളിൽ നിന്ന പോലെ ഉണരുക. നീ മഹാസർപ്പത്തെ വെട്ടിക്കീറി സമുദ്രത്തിലെ വലിയ അഴിയിലെ വെള്ളത്തെ നീ വറ്റിച്ചു കളയും. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവൻ കടന്നുപോകേണ്ടതിന്
സമുദ്രത്തിൻ്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വിമിതർ ഉല്ലാസഘോഷത്തോടെ സെയിലേക്ക് മടങ്ങിവരും. നിത്യാനന്ദം അവരുടെ ശിരസിൽ അണിയും. അവർ ആനന്ദം സന്തോഷം പ്രാപിക്കും. ദുരിതവും നെടുവീർപ്പും ഓടിപ്പോകും. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവനെന്ന് കർത്താവ് പറയുന്നു. മരിച്ചുപോകുന്ന മർത്തിനെയും പുല്ലുപോലെ ഉണങ്ങുന്ന മനുഷ്യനെയും ഭയപ്പെടുന്ന നീ ആർ? ആകാശത്തെ വിരിച്ച ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇട്ടവനായി നിന്റെ സൃഷ്ടാവായ ദൈവത്തെ നീ മറക്കുകയും പീഡകൻ നശിപ്പാൻ വരുന്നുവെന്ന് കരുതി അവൻ്റെ ക്രോധ നിമിത്തം ദിവസം മുഴുവൻ ഭീതനാകുകയും ചെയ്യുന്നതെന്ത്? ശക്തന്മാരെ നശിപ്പിക്കുവാൻ ദുരിതപ്പെടുന്ന പീഡകന്റെ ക്രോധം എവിടെ? അടിമകൾ വേഗമോചിതരാകും. അവർ പാതാളത്തിൽ വീഴുകയില്ല. അവൻ്റെ ആഹാരത്തിന് മുട്ടുവരികയുമില്ല. സമുദ്രത്തെ ശാസിച്ച് അതിൻ്റെ തിരകളെ അടക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു. ബലവാനായ ദൈവം എന്നാവുന്നു എൻ്റെ നാമം. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നോ, വെളിവിയടിയാരഖില ദാരമദാം വെളിവും നീ കാന്ത്യാഞ്ഞങ്ങളെ നീ താതൻ കതിരേ ശോഭിപ്പിക്കുന്നും. ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. മാതാവ് വിശുദ്ധന്മാർ എന്നിവ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിൻ്റെ സുധാ വചനമദാ രാജാദീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമദാ
പരിശുദ്ധനായ പൗലോസ്ലിയ തെസലോനിയർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായിക്കുമോ സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളിൽ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അമർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം അനുഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവുന്നതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നതുപോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവിൻ. ആമീൻ. സ്തുതി ബലികളാണ് ചേരിടുവേൻ കർത്തൃ പ്രാഗാരെ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മുമ്പിൽ ബാറയ്ക്കുമോ ശ്ലോമോലും ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. യവൻ കേലിയോൻ ഗാദീശുദോരാനേശുമസിയോ കൊറുസുമൈനീസുമൻ മത്തായ സ്ലീഹോ മോർസോന മോർസായ പുറക്കോനോ ലവൽമോ. വന്നവനും വരുവാനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ചില സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വപ്നോക്കിൽ നം ദുറോസ്മോറാനലവാൻ പൂർവ്വകുതലാനേശു മെസ്സിയോ മത്സാലോസ്മസാമൻ സുൽത്താ കാതിസ്തുമറിയാം ഹോലേന്തൻ ഹോക്കാനോ അവനെ വിശ്വസിച്ചങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ ഏത് സമയത്താണ് നിങ്ങളുടെ യജമാനൻ വരുന്നതെന്ന് അറിഞ്ഞുകൂടാത്തുകൊണ്ട് നിങ്ങൾ ജാഗ്രതയോടു കൂടിയിരിപ്പിൻ. ഏത് യാമത്തിലാണ് കള്ളൻ വരുന്നതെന്ന് വീട്ടുടമസ്ഥന് അറിയാമായിരുന്നെങ്കിൽ അവൻ ജാഗ്രതയോടു കൂടിയിരിക്കുകയും തൻ്റെ വീടിന് തുരങ്കം വയ്ക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. മനുഷ്യപുത്രൻ വരുന്നത് വിചാരിക്കാത്ത സമയത്താകിയാൽ നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. തക്ക സമയത്ത് തൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവർക്കായ ജമാൻ നിയമിച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരായിരിക്കും? യജമാനൻ വരുമ്പോൾ ഇപ്രകാരം ചെയ്യുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സ്ഥലത്തിൻ്റെ മേലാവായി അവനെ നിയമിക്കുമെന്ന് ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടദാസൻ എൻ്റെ യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും തൻ്റെ കൂട്ടുകാരെ അടിപ്പാൻ തുടങ്ങുകയും മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്താൽ അവൻ വിചാരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ പിരിച്ചയക്കുകയും അവൻ്റെ അവകാശം കപടഭക്തന്മാരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് സങ്കൽപ്പിച്ചു ചെയ്തു. ബാറയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. കർത്താവേ നിന്ദാനങ്ങൾ ഭരമേറ്റവനാ ഈ മേൽപ്പെട്ട
രക്ഷിച്ചതിനാൽ കൊണ്ടാടുന്നവനെ തന്മക്കൾ നാഥാനീയും സ്വർലോകത്തിൽ പരിശുദ്ധന്മാരോ തവനെ സന്തോഷിപ്പിക്കണമേ. ക്രിയേലൈസോൻ ബറക്കിമോ സാലേകുലാൻ റമേവാനോനോമൻ മുറിയോനേമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പോഴ്ചയും മാഞ്ഞു പോകാത്ത നല്ലൊന്നതിയും സദാ നേരവും ഇടപെടാതെ സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പൂർവിക നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ പ്രതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങൾ പ്രസാദിക്കുകയും ദീർഘശിമാട് ബലികൾ ഇഷ്ടപ്പെടുകയും സ്ലീഹന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശദീകരിക്കുകയും ഹാബേലിനും നോഹിനും മൽക്കീസേദെക്കിനും തൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹരോനും ശമുവേലിനും തൻ്റെ ദൃഷ്ടാന്തം സൂചിപ്പിക്കുകയും ചെയ്തവനും ഏകമാഗ്രഹിക്കപ്പെടുകയും തൃത്വമായി ഏറ്റുപറയപ്പെട്ടാൽ ഘോഷിക്കപ്പെടുകയും ചെയ്യുന്നവനും രചിക്കപ്പെടുവാൻ പാടില്ലാത്ത സത്യേകദൈവമായ കർത്താവിന് ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു. ബഗ്ലൂൻയോ മോസോ ദഹായാൻ പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവും ആകുന്ന വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ബഹുമാനപ്പെടിയ ആചാര്യന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെട്ടിരിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. മഹാസ്യോനോക്കിൽ ദുഃഖിയോനോ എങ്കിലോ പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നതിനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ ജനത്തിൻ്റെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ, ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സ്ഥലവാങ്ങിപ്പോരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താദികർത്താവും മഹത്വത്തിനാഥനുമായ മെസ്സിയ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമല്ലണമേ, ഞങ്ങളുടെ തുണയ്ക്കാ എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തൊടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നിയോഗ്യരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ.
നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും നീക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകോല സബാൻ മീൻ ബാറയ്ക്കുമോർ ഞങ്ങളെ സൃഷ്ടിച്ച് ഈ ജീവിതത്തിലേക്ക് വരുത്തുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങളെ കാണിച്ചു തരികയും വിശുദ്ധാത്മശക്തിയാൽ ഈ സൂക്ഷ്മങ്ങൾക്ക് നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ പുതിയ നിയമത്തിൻ്റെ സൂക്ഷകരും സത്യവചനത്തെ തെറ്റുകൂടാതെ അനുഷ്ഠിക്കുന്ന നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകരുമായ തിരുവാ നിനക്ക് ദൃഷ്ടമുണ്ടാകണമേ. ഈ പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്നവരാ ഞങ്ങളെ നിന്റെ ധാരാളമായ കരുണയാൽ സ്വീകരിക്കുമാറാകണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിൻ്റെ അജ്ഞതയ്ക്കും വേണ്ടി ഈ ബലി നിനക്കണയ്ക്കുവാൻ ഞങ്ങൾ യോഗ്യനായി തീരണമേ. സ്വർഗീയവും ആന്തരികവുമായ ബലിപീഠത്തിന്മേൽ പരിമളവാസനയതിനെ അംഗീകരിച്ച് നിന്റെ കൃപയും ഉത്തമനായ നിന്റെ റുഹാട് ശക്തിയും ഞങ്ങൾക്ക് അയച്ചേരണമേ. നീതിമാനായ ഹാബേലിൻ്റെ കാഴ്ചയും നോഹിൻ്റെ ബലിയും അബ്രഹാമിൻ്റെ പല വഴിപാടുകളും മോശയുടെയും അഹറോൻ്റെയും ആചാരത്ത് സൂക്ഷിയും ശമുവേലിൻ്റെ സമാധാന യാഗങ്ങളും നീ കൈക്കൊണ്ട പ്രകാരം കർത്താവേ ഞങ്ങളുടെ സൂക്ഷയും അവിടുന്ന് സ്വീകരിക്കണമേ. വിശുദ്ധ സ്ത്രീയന്മാരിൽനിന്നും സത്യവിശ്വാസികളായ പിതാക്കന്മാരിൽ നിന്നും ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും ഈ ആചാരത്ത് സൂക്ഷയെ നീ കൈക്കൊണ്ടതുപോലെ പാപകരമായ ഞങ്ങളുടെ കൈകളിൽ നിന്നും ഈ ദുബത്തെ അംഗീകരിക്കണമേ. മാലിന്യമില്ലാത്ത ബലിനെ കർപ്പിക്കുവാനും ന്യായവിധി ദിവസത്തിൽ നിന്റെ മശിയായുടെ കരുണ മൂലം വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവനാധികാരികളോടൊപ്പം പ്രതിഫലം പ്രാപിക്കുവാനും ഞങ്ങൾക്ക് യോഗ്യത നൽകണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്കും നിന്റെ വിശുദ്ധർവായിക്കും ഇപ്പോഴും എപ്പോഴും നീക്കും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു. ഹോശോ വബകോല സുബാൻ മീൻ അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കാദി റോഹായോ കാദീശോ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധമഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സലവാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും മനസ്സിലോ നീ കരുണ ചെയ്തുകൊണ്ട് പാപിയാദാസന്ധുവത്തെ ശുദ്ധീകരിക്കുന്നു. ബത്രൈഹൂൻ ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യന്മാരുടെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവലോകൾക്കും പിതാവിൽ നിന്ന് ജനിച്ചവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുവൻസായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ ശുദ്ധ അന്യമറിയാവിൽ നിന്ന് ശരീരയായി തീർന്ന് മനുഷ്യനായി
പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശുദ്ധരിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തുന്നവനും ജീവനുള്ളവരെയും വച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മാറ്റത്തോട് ഇനിയും വരുവാനിരിക്കുന്നു. അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ, എന്നോട് ക്ഷമിക്കണമേ. ഈ കൃപാ ദിവസം അംഗീകരിക്കപ്പെടുവാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരുഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാജിക്കേണ്ടും സമയമിത മോചിക്കും നാഴികയിതുതാൻ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത സമയത്ത് സ്നേഹവും ഐക്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ബാറയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ബാധിക്കുമ്പോൾ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിന്റെ മുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ,
അനശ്വരമായതിൻ്റെ ഹൃദയങ്ങളാ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിൻ്റെയും നിൻ്റെ ഏകജാതൻ്റെയും നിൻ്റെ വിശുദ്ധ ഉറവാടെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നാസേ ഗ്ലോസ്ബോ തൗദീസോ ലിഹുദ് ബ്രോൽ റോദി ലോകാദീശോ ഓശോ ബബകുല സുബാൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ബലി മുഖാന്തരം സലശ്വത വിചാരങ്ങളെ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റുഹായിക്കും ഇപ്പോഴും എപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ബബുകുല സുബാൻ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭക്തിയോടും ഭയത്തോടും വണക്കത്തോടും പിടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെടി ആചാര്യന്റെ കൈകളാൽ നമ്മൾ ഉണ്ടാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഉടമനായ പിതാവ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ ഉറവയുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങൾ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിയാതമ്പരാനിടനിന്നിരിക്കുന്ന മഹോന്നതങ്ങൾ തന്നെയായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലിരിക്കുന്നു. ഭയഭക്തിയോടുകൂടി നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, തിരുവമ്പാക നിന്നുകൊണ്ടിടപെടാതിനെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊരുമിച്ച് തൃത്വസ്ഥികളാ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. കതുക്കൊയനാകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധകളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ അങ്ങേ കാണിച്ച് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ബാറേ ഉകാദി വക്സോ മുറിച്ച് തൻ്റെ വിശുദ്ധ സ്ത്രീയന്മാർക്ക് നൽകി അവരോട് നിങ്ങളിത് വാങ്ങി പക്ഷിപ്പീൻ. നിങ്ങൾക്ക് വേണ്ടി അനേർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാവുന്നു എന്ന് അരുളി ചെയ്തു. പ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും താനെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ബാറേ ഉകാ
തൻ്റെ വിശുദ്ധാസ്തിയന്മാർക്ക് നൽകി അവരോട്, ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാലം ചെയ്വിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി അനേർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാവുന്നു നർളി ചെയ്തു. വൽഹായേ ദൽവോലം നോൽമീൻ ആമീൻ. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴൊക്കെ ഇത് അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നവരെ എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ ഓർത്തുകൊള്ളുവിനുള്ള നിർദ്ദേശവും തന്നെ അവരൊക്കെ നൽകി. ദാമോ ദോസേനോ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിലെ സലരക്ഷാ പ്രവർത്തനങ്ങളെയും നിന്റെ സഭ ഓർക്കുന്നു. ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തിയിൽ കണിഷ്ഠമായി പ്രതിഫലം കൊടുക്കുന്ന പ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപത്തോട് പ്രാർത്ഥിക്കുന്നു. ലാബൂ കാതമറോ. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗമാവുന്ന മേലുള്ള വിരങ്ങുന്ന പ്രതാപത്തോടുകൂടെ ഇറങ്ങി വഹിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാൻമേൽ പൊരുന്നി ആവർത്തിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴി എത്ര ഭയങ്കരവും ഈ സമയം എത്ര പ്രമിക്കത്തക്കതുമാവുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിക്കൂടെ. സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. അനിൻമൊറിയോ 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 സ്തോവസ്രാമേലാൻ. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. പരിശുദ്രൂഹ ഇറങ്ങി ആവസിച്ച് ഈ കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മശിയാ തമ്പുരാന്റെ തിരുരക്തമാക്കി രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഐഖാനോദനഹോൻലകുൽഹൂൻ. കർത്താവേ, തിരുരക്തങ്ങൾ അനുഭവിക്കുന്ന സലർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തരികയും തന്മൂലം നിത്യജീവനാവകാശമാക്കുകയും ചെയ്യണമേ. നാസേക്ലോ ശുഭഹോതീസോ ലിഹിതയോ പ്രവൽറോദിലോ കാദീസോ ഹോസോ ബബുകോലസ്മാൻലവൽമീൻ. ബാറിക്കുമോൻ. ഇന്നും ഈ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാവമുള്ള ദൈവത്തിൻ്റെ വിശേഷം അവളെ മേച്ച് ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരായ ദൈവത്താന്നത് പെട്ടുപോരുന്ന നമ്മുടെ ബാത്യാഖീസന്മാരായ മോറാൻമാർ ഇഗ്നാത്യോസിനു വേണ്ടിയും മോറാൻമാ ബസേലിയോസിനു വേണ്ടിയും ആബോന്മാ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരനായ മോദിമത്രിയോസും ഈ വന്ദ്യപിതാവിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷ സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മൗത്തവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ക്രിയേലായിസോൻ. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്കുത്തമവും പ്രസാദവുമായ ദീർഘായുസ്സും നൽകണമേ.
സത്യവനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. നാസിക്ലോ ശുഭോതീസോ ലിഖിതയോ പ്രോവൽറോതി ലോകാദീശോ ഓശോ പബുകോല സുബാൻമീൻ. പാർക്കുമോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലതുമായ കഠിന പരീക്ഷകളിലാവപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴിയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ോദമേനോ കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ പബകോല സുബാൻമീൻ. ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സ്ഥലഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. വിശ്വാസനുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുക്കളോരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവൻ്റെ ക്രൂരവാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കണമേ. കരുണയില്ലാത്ത അധിപൻ മാടകയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ബബുകുല സുബാൻമീൻ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിവ്യന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും എവൻഗലിസ്റ്റന്മാരെയും സഹദേന്മാരെയും മോദ്യാനന്മാരെയും ഭാഗ്യവാനന്ദന്റെ ജവാന മുന്നോട്ടക്കാരനുമായ മാറിയുഹാനോൻ മബ്ദാനായും ശമാശന്മാരിൽ പ്രധാനിയും സഹോദരന്മാർ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തീഫാനോസിനെയും ശ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ ശുലിഹായെയും ശേഷം സലശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവർ അണികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ബബുകുല സുബാൻമീൻ. സ്നേഹിക്കും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്തെ ശുദ്ധതയോടെ മുൻകൂട്ടി നിന്ന് പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖിയായാലും കുസന്തീനോ പോലീസിലും എപ്പേസോസിലും പറ്റുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർഗരിഗോറിയോസും മോർദവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവർക്ക് ശേഷമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ക്രിയേലൈസോൻ. കർത്താവേ, സത്യവിശ്വാസ ഞങ്ങളെ കാത്തുകൊള്ളണമേ.
വിശ്വാസത്തിനതിയിലിക്കാത്തവരും കുറ്റമല്ലാത്തവരുമായി ഞങ്ങളെ നീയാക്കി തീർക്കണമേ. നാസിക്ലോസ്ബോധീസോ ലിഹിത് പ്രവൽറോതി ലോകാധീശോ ഓശോ വപുകൂല സുബാൻലവൽമീൻ. സ്നേഹത്തോടെ സത്യവിശ്വാസത്തോടു കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തടയെടുക്കൽ നടത്തുന്ന ദൈവമായ മശിഹായോട് ധാരാളമായ ധനാനുഗ്രഹങ്ങളുടെ മൂലവും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മൂലത്തിനും അവരെ യോഗ്യരാക്കുവാനായി നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊണ്ടായിട്ടും നമുക്ക് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായിസോ നാട്ടഹസിച്ച് പറയാം. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലാ കർത്താവേ, കരുണയോട് ഞങ്ങളുടെ പരേതരെ നികടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാ നിന്റെ ഏകപുത്രന്റെ ശരീരക്തങ്ങൾ അവരുടെ അവയങ്ങൾ മറഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും ഭാവമോനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ക്രിസ്ത്യോനോ കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും അപരാധങ്ങൾ ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും ക്രിസ്ത്യാന്ത്യത്തിന് നിയോഗ്യരാക്കി തീർക്കണമേ. തന്മൂല സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെട്ടതുമായ നാമം ഞങ്ങളുടെ കർത്താവേശുമശിയായുടെയും നിന്റെ വിശുദ്ധരുഹായോടും കൂടെ സ്ഥലത്തിലെന്ന പോലെ കുർബാന വഴിയായി മഹത്വപ്പെടുകയും പേഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോസോ വപുകൂല സുബാൻലവൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. നഹവും റമാദലോ റബു പൊറുക്കുതുലാനേശു മസിഹോ അം കുൽഗുൻ എപ്പിസ്കോപ്പന്മാരാകും ആചാര്യാദീശന്മാരെ നാദെന്നർ മലസഭ തന്നിൽ ഇടയന്മാരായി നിയമിച്ചു. ആത്മാവിൻ താലന്തുകളെ ഏൽപ്പിച്ചാനവരെ നാഥൻ ഉത്സാഹത്താൽ സൗഭാഗ്യം സംപ്രാപിക്കുന്നോന്ദന്യൻ. ഞങ്ങൾക്കെന്നും മോചനവും വാഴ്വും നൽകും സർവേശായെന്നും
സ്തുതി അങ്ങേക്കുണ്ടാകട്ടെ. അലിവൊടു ശേക്ഷിച്ചടിയാരെ അരിശം നീക്കി കാക്കണമേ. വാതിൽ തുറന്നീ പ്രാർത്ഥനയിൻ നാദം കേട്ടേകിടണമേ. കർത്താവേ കാരുണ്യത്താൽ കനിവടിയാരിൽ ചെയ്യണമേ. നന്മ നിറഞ്ഞോനേ എൻ്റെ തിന്മകളെ നീ ഓർക്കരുതേ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ നിന്റെ പുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃ പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബാറയ്ക്കുമോ നിന്റെ രാജ്യം വരണമേ, പോലെ ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും പോഷത്വങ്ങളും ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ പാപരിഹാരം നൽകണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും വിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോസോ വബകോല സുബാൻ ബാർക്കുമോർ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ, അണിക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തല ഉനിക്കണം. ഞങ്ങളുടെ കർത്താവേ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തല ഉനിക്കുന്നു. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശ്രക്തി അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ജനങ്ങളെയും നിന്റെ ഇടവേലയാടുകളെയും നിന്റെ വലത്തുകരം അവസിപ്പിച്ചനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകോല സുബാൻ ലവൽമീൻ ആമീൻ. ബാറയ്ക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഹവേ പരിശുദ്ധവും മഹത്തുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദന്തവും വന്യവും സരാംസനോട് നാരിക്കുന്നതുമായ തൃത്വത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെയും മേലും എന്നുമെന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഭയത്തോടും പുറലോടും കൂടെ നാം
രക്ഷിക്കണം. നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുതിശേല കാതിശേ വിശുദ്ധകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമീൻ. ശുഭഹോല പ്രോവൽ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമീൻ. കരുണയോട് ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തൻ്റെ വിലയേറി കഷ്ടാനുഭവങ്ങൾ മുൻലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ള ഉണ്ടാവുള്ളതുമായ സ്ഥലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏകവിശുദ്ധ റുഹായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ശാശ്വത രാജേ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാർ നീവരൊപ്പം ദൈവസുതൻ ആശ്വാസ്വമവർക്കേ ഗീടും മുറിയോരാഹിൻ മേലായിനു ആധാരൈൻ. ജന്മോഹി പാൻ ഹാലേലൂയാഞ്ജനമോർക്കായിക പിതൃഗ്രഹവും പാറക്കുമോ. മന്മൂലം മാതാമലുമോലം വൽ മീനാമീ ോരേകസുതൻ തൃക്കര ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയണക്കേണം സ്തൗമൻ കാലോസ് കുറിയേലായി സോ വരദായകമാകാ തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിൽ കൂട്ട മാറിക്കുമോ. ദൈവപ്രസവേത്രീ കന്യകമറിയാമേ നുയരുന്നോയാറിൽ സുഖപരിമളധൂപം മുറിയോരാഹിന്മേലായിനു ആധാരൈ. മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ചീടേണം. പോലെ തളർത്തിനുമേ ഹാലേലുയ്യ വളരും അവൻ ലഭനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവ തളരിട്ടു തഴച്ചിടുമേ ഹാലേലുയ്യ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ. ോലം മാതാമുലോലം ശ്രീകേശ്വലും നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനീശോർക്കായി സ്തൗമൻ കാലോ സുറിയേലായി സോ ഭാഗ്യം സ്നേഹർക്ക്.
ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനദിനെ പാർക്കുമോ. മസിഹായേ കാൺമാൻ കാംശി ചോരു സഹദേർ വാളാൽ ചിറകുകൾ പൂൺ ഉന്നത പദമേറി. ഇന്ന് ഡൽഹി ഭദ്രാസനത്തിൻ്റെ മുൻ മെത്രാപ്പോലീത്ത നമ്മുടെ എല്ലാം ഗുരുവും പിതാവും നമ്മേറെ സ്നേഹിക്കുകയും ചെയ്ത ദിവംഗതനായ ഭാഗ്യസ്മരണാർഹനായ ജോബ് മാർ പീലക്സിനോസ് തിരുമേനിയുടെ ഓർമ്മ സഭ ആഘോഷിക്കുന്നു. ഈ ചാപ്പൽ ആ ഓർമ്മ ഏറ്റവും എല്ലായ്പ്പോഴും നിലനിർത്തുവാൻ കടമയുള്ള ഒരു ചാപ്പലാണ് ഡൽഹി ഭദ്രാസന ആസ്ഥാന ദേവാലയത്തിൽ. ഈ ദിവസം ആരാധനയിൽ പങ്കെടുക്കുവാനും പിതാവിനെ ഓർക്കുവാനും ധൂപമർപ്പിക്കുന്നതിനും ഇടയാകുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അവയപ്പെട്ടുകൊണ്ട് പിതാവിനെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് ധൂപാർപ്പണത്തോടുകൂടി നമ്മുടെ പാരമ്പര്യപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. ചാർത്തുംചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹല്ലേ ലൂയ്യ ഹല്ലേ ലൂയ്യ നിന്നഭിഷിക്കുന്ന മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം. ഉപദേശിച്ചിടുമീ സാക്ഷിയെയും പാറയ്ക്കുമോ. ബാദാമിന് മൂലം വൽവീനാമി സ്പർശിച്ചുള്ള ധ്യാനദ്വാരങ്ങൾ നമസ്കരിച്ചോട് കരുണയും മനോഗുണവും വീണ്ടും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായർത്ഥാവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാപവും വീഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള അവനത്യവും സദായപ്പോഴും ഇടപെടാതെ അറിയിക്കുവാൻ പ്രധാന പുരോഹിതന്മാരുടെ തലവനും താലന്തുകൾ ഉപയോഗിച്ചു കൊടുക്കുന്നവനും മനുഷ്യമക്കളെ കുപ്പക്കുഴിയിൽ നിന്ന് തന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തി ശ്രീഭണ്ഡാരത്തിന്മേൽ അധികാരപ്പെടുത്തുന്നവനുമായ കർത്താവിന് സ്തുതി. തനിക്ക് തന്റെ ദാസനും ഞങ്ങളുടെ പിതാവുമായ അബുൻമാർ ഫിലക്സിനോസിന്റെ ഓർമ്മ കഴിക്കുന്ന ഈ നേരത്തിലും സകല പെരുന്നാളുകളും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേശു മശിഹ മലിനരും അശുദ്ധരുമാകുന്ന നിരദാസരായ ഞങ്ങൾ വെടിപ്പോടും വിശുദ്ധിയോടും തിരുസന്നിധിയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാരായ നിർമ്മല പുരോഹിതന്മാർക്കും വെടിപ്പുള്ള ശമാശന്മാർക്കും വേണ്ടി പ്രത്യേകാലിന്ന് ഞങ്ങൾ ഓർമ്മ കഴിക്കുന്ന ഞങ്ങളുടെ പിതാവായ മോർഫിലക്സിനോസിന് വേണ്ടിയും നിന്റെ ദയവോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ന്യായവിധിയിലേക്ക് നീ പ്രവേശിക്കരുതേ. നിന്റെ പരിശുദ്ധ മദ്ബഹായുടെ പടികൾ ചവിട്ടിയിട്ടുള്ള കാലുകൾ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ. നിന്റെ സ്വർഗീയ സിംഹാസനത്തിന് ചുറ്റും നിത്തി നിൽക്കുന്നതിന് ബലപ്പെടുത്തേണമേ.
നിനക്ക് ആത്മീകീർത്തനങ്ങൾ പാടിയിട്ടുള്ള ആ വായകളും നാവുകളും പത്തപ്പെട്ട് മൗനമാക്കപ്പെടുവാനിടയാകാതെ സദാ നിനക്ക് സ്തുതിയർപ്പിക്കുവാൻ തക്കവണ്ണം അവയെ ശക്തിപ്പെടുത്തണമേ. നിന്റെ പരിശുദ്ധ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുകളായി തീരത്തക്കവണ്ണം അവയെ അന്ധകാരപ്പെടുത്താതെ നിന്റെ ദിവ്യ ശോഭ ദർശിക്കുന്നതിന് പ്രകാശിതമാക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളെ ആഘോഷിച്ചിട്ടുള്ള കൈകൾ അഗ്നികല്ലുകളാൽ ചുരുണ്ടു പോകുവാൻ നീ വിട്ടുകൊടുക്കരുതേ. നിന്റെ രക്തസാക്ഷികളായ വിശുദ്ധന്മാരെ പോലെ നിന്റെ മുമ്പിൽ കുരുത്തോലകൾ പിടിച്ചു നിൽക്കുന്നതിന് ഇടയാക്കണമേ. കാരുണ്യവാനായ കർത്താവേ, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും നീ പരിഹരിച്ച് ക്ഷമിക്കുമാറാകണമേ. കർത്താവേ, നീ ഉത്തമനും നൽവരങ്ങൾ സമ്പന്നനും ദാനങ്ങൾ നിറവുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബാർക്കുമോർ ഹോശോ ബബുക്കുല ധ്യാനത്തിൽ തനു നിരയിൽ പോയി വന്നിടും നതു കാണുവാനുള്ള ആനന്ദം സൂക്ഷിച്ചും കൊണ്ടേ. ചെടി പോലെ പാറക്കുമോ ഓലം വാദാമുല്ലോലം മരണമടഞ്ഞൊരു ദാസര നിൻ ജീവാസ്വരം അതുണർത്തണമേ. ഖബറീന്നു ധ്യാനത്തിന്നായി സ്തൗമൻ കാലോസ് കുറിയേലായി സോ കാസാപാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പി. ചണിയണം നിന്നെ നോക്കും അവരിൽ കാന്തി പറക്കുമോ. വിശുദ്ധ കുർബാന അനുഭവിക്കുള്ള പ്രാർത്ഥന. എൻ്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധരമാകുന്ന ഭക്ഷണം മൂലം എൻ്റെ ധ്രുവങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാശയാകുന്ന പാനീയത്താൽ
എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നെ ഞാൻ യോഗ്യനായി തീരണമേ. ആമേൻ. രക്ഷകനുര ചെയ്താൻ എന്മേരക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ വിശ്വാസാൽ ശോദ്യ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർക്കത്യമായ പുതുക്കത്തിനും വേണ്ടി വരുമാനിക്കുന്നതിനുമായ ദേവപുത്ര, പാപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപരിഹാരം ഇറങ്ങുമാറാകണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ദൈവമേ, തിരുവമ്പാകെയുള്ള പ്രസിദ്ധിക്കും വേണ്ടി വിലയേറിയതായ നിശ്ചയത്തിൽ നിർവഹിക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ അതിശ്രമ വല തരം നീട്ടി വാഴ്ത്തി നിരയിക്കുമാറാകണമേ. വലിയ നമ്മളുമാവുന്ന യേശു മിശിഹ, ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നുടമേലും നൽകുന്നുടമേലും അനുഭവിക്കുന്നുടമേലും ഇവയിൽ പരസ്യം സംബന്ധിച്ചുള്ളവരും സംബന്ധിക്കുന്നവരുമായ ഞങ്ങളെല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടു ലോകങ്ങളും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമ മുടി സഹദിമാർക്കും പ്രദരിൽ കരുണയുമുണ്ടാക. ശുഭഹോലോ 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 മോറനാലോഹാൻ ലവൽ മീൻ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, നിങ്ങൾ ഭക്ഷിച്ച വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതിഹാരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനേ, ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ.
കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും നീ ശക്തിപ്പെടുത്തുകയും സഹായിച്ച് താങ്ങെഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഈ ആത്മീയ മേശയിൽ ഞങ്ങൾ സന്തുഷ്ടരായതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും ബാബരിഹാരം ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കണ്ണുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. നിന്റെ തിരു മുമ്പാകെ ഞങ്ങൾ തലകൾ കുനിക്കുന്നു. ശിഹോലഹമോ ശരീരോ സ്വർഗത്തിൽ നിറങ്ങി വന്ന ഞങ്ങൾക്ക് അനുശ്രോഷണമായി തീർന്ന സത്യപ്പമായ മശിയ തമ്പുരാനെ, കടാത്ത അഗ്നിനരകത്തിൽ നിന്നും ചാകാത്ത പഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുല സുബാന ലവൽ മീൻ ബിൻബാരേക്കുമോ. ഉലകിൻ പാപം പോക്കാൻ സ്വയമേ ബലിയായി തീർന്നു മനുഷ്യനന്ദനനായോരുടയോൻ ശ്രേഷ്ഠാചാര്യ. സഭയെ സേവിച്ച് അജപാലകനായി ഉലകം വിട്ടോ മാർപ്പിലക്സിനോസിനെ ഓർക്കണമേ നിൻ വാനവബലിയിൽ. ആമീൻ. തത പുരോഹിതനിവിടുണ്ടായൊരു കുറവുകളെല്ലാം തുടരും നിന്നോട് ബലിയിൻ കൃപയാൽ മാഞ്ഞിടണമേ. ആടുകളൊത്തി പാലകരന്ത്യം വാനവകേ പുണ്യഗണത്തിൽ തിരുസന്നിധിയിൽ മോദിക്കേണമേ. നാദാസവിദേ ഉൾപ്രാ കർത്താവിൻ്റെ പാപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തിനും കൂടെ പരിശുദ്ധവും മഹനീയവുമായ തൃത്തിൻ കുറവും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയം നിങ്ങൾ സമാധാനത്താലെ പോകുവിൻ. ദൂരസമീപസ്ഥയുള്ളവരും വാങ്ങിപ്പോരും കർത്താവ് ജീവിതം സ്പർശിക്കപ്പെട്ടവരും
വിശുദ്ധ മാമോദരപ്പെട്ടവരുമേ, ഈ തൃത്തങ്ങളെ പിടിക്കും പാപങ്ങളെ മോചിക്കും, നിങ്ങൾ വാങ്ങിപ്പുള്ള ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനും ഭാവിദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും കൃപയും പ്രാപിക്കുകയുടെയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താലേ പോകുവിൻ. എന്നേക്കും ബലഹീന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാർ. പാർക്കുമോർ യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചായ പുൽപ്പുഴങ്ങൾ അവനെ കിടത്തുന്നു, സ്വസ്ഥയുള്ള വെള്ളത്തിനരിയത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമത്തിൻ്റെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾക്കാങ്ക് നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെണ്ണോണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയുടെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദീർഘകാലം വസിക്കും. ദൈവമേ സ്തുതിക്കുന്നു, ബാരിക്കുമോ. തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ, നിൻ ബലിയാലൻ കഷ്ടതമായി ചെന്നോവൊഴിക്കണമേ. ഗോകുൽ തായിൽ തന്മാർവു തുറന്നോരുത്തമനെ, ദാഹം നീക്കി തൊഴുകിയ നീരാൽ ചോരയതാലും, എന്റെ കടങ്ങളെ ശേഷം നിൻ കൃപയാ മിസ്ബൂഗായതിനാൽ, മായിച്ചൻ പാപങ്ങളെയും കൃപയാൽ പുണ്യമതാക്കണമേ. നിന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്നാൽ അതിനാൽ പുണ്യപ്പെട്ടവരോ തന്നെ യോഗ്യനതാക്കണമേ. കർത്താവേ, നിന്നുടെ നിത്യ സ്വർഗമതായൊരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യ സ്തുതി കർത്താവിനു, വിധി ദിവസം കൃപ നിങ്ങളിലും, ന്യായാധിപതിക്കാദ്രത ഈ പാതകളിലും ഉണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ, കൃപയിൻ മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക മടിയനതാം, എന്മേൽ കൃപയുണ്ടാകണമേ. ഈ കുർബാനയണച്ചുള്ളോ ഈ ശ്രേഷ്ഠാചാര്യന്മാരും ഈ ആചാര്യന്മാർ മേലും ഈ ശുശ്രൂഷകരുടെ മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. സ്തൗമം കാലോസ് കുറിയേലായിസോ മോറാനിശു മസീഹ, ഉൾക്കൊണ്ടോരി നിന്മയും തിരുരക്തമതും, ശിക്ഷാപ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങളറാനുതകീടണമേ. നിൻവലമതിൽ നിൽക്കുന്നതിനും ഹല്ലേലൂയ ധൈര്യസമേതം. താഴ്വരയിൽ കൊടുപ്പേക്കും നീ അവരെ, കർത്താവേ ഞങ്ങൾ പക്ഷിച്ചി നിന്മയും വിശ്വാസത്താൽ പാനം ചെയ്തോരുരേകും രക്തമതും തീ നരകത്തിൻ പാലമതായി തിന്നേകണമേ. ഹല്ലേലൂയ ജീവൻ നിത്യം പാർക്കുമോ. തന്തിരുമേനി കണ്യച്ചാദാമിരുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തൻ രക്തത്തെ കാസ തന്നിൽ ചേർത്തൊരു ഹല്ലേലൂയ സുതനായി സ്തോത്രം. പുതുജീവൻ നിന്നോട് കൈകൊണ്ടോരക്കൈകൾ അവസാനത്തിനെ വിധി സമയത്തെരുതി രൂക്ഷതയെങ്കൽ ഞെട്ടിയിടല്ലേ നിൻ ശൈത്യം കൊണ്ടവതാനെ. ഹല്ലേലൂയ നീട്ടപ്പെടമേ. മിനോലം വാദാമിനോലം ഗോകുൽ തായിൽ രക്ഷകനാ വൃക്ഷത്തിന്മേൽ വച്ചങ്ങ മരിച്ചോർ നെടുവീർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരുടെ നുകുമതൊഴിച്ചു. ഹല്ലേലൂയ മോദിപ്പിച്ചു.
ബാറയ്ക്കുമോ കർത്താവേ, നിരദാസന്മാർക്കും ദാസികൾക്കും വേണ്ടി ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് അണച്ചിരിക്കുന്നേ കൃപാന, അവർക്ക് പരിമളവാസന ഭവിക്കുമാറാകേണമേ. കർത്താവേ, നിരതിരിഷ്ണിൽ പ്രീതിപ്പെട്ട് കരുണയുടെ അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. മോറാൻ വാലോഹാൻ ലവൽമീ ആമീൻ. പാദകരാം റൂബേലിന് ജീവൻ മൂശ മൃഗബലിയാൽ നൽകി എങ്കിൽ ജീവനിടും നിൻ ബലിയാലേ വിശ്വാസികളായി മരിച്ചവർക്ക് എത്ര ഗുണം കൂടും. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരവുള്ള ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. നിനക്ക് ഞങ്ങൾക്കുള്ള ശരണവുമേ നിനക്ക് സ്തുതി. ബറക്കുമോ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നിസ്സുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ ശുദ്ധമുള്ള കന്യകമൃതമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിയുന്നിയ ഗീവർഗീസ് മാർ, യൂലിയോസ് തിരുമേനി, വന്ദ്യനായ റമ്പാച്ചൻ, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഡൽഹി ഭദ്രാസനത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു ദിവസമാണിന്ന്. പ്രത്യേകിച്ച് നവംബർ മാസം ഡൽഹി ഭദ്രാസനത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. നമ്മുടെ പുണ്യപിതാക്കന്മാരായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും യോബ് മാർ ഫിലക്സിനോസ് തിരുമേനിയും കാലം ചെയ്തത് നവംബർ മാസത്തിലാണ്. ഇന്ന് അഭിയുന്നിയ യോബ് മാർ ഫിലക്സിനോസ് തിരുമേനി കാലം ചെയ്തിട്ട് 10 വർഷം പൂർത്തിയാകുകയാണ്. ആ ശ്രേഷ്ഠ പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന പത്തനാപുരം മൗണ്ട് താബോർ ദേറാ ചാപ്പലിലും അതോടൊപ്പം ഡൽഹി ഭദ്രാസന ചാപ്പലിൽ നിന്നും സമുചിതമായി ആഘോഷിക്കുകയും ആ ശ്രേഷ്ഠപിതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുകയാണ്. തിരുമേനിയെ സംബന്ധിച്ച് ഏത് സമയവും സന്തോഷത്തോട് മാത്രമേ നമുക്ക് അഭിമാനത്തോടും കൂടി മാത്രമേ അനുസ്മരിക്കുവാൻ തക്കൊണ്ണം കഴിയുകയുള്ളൂ. ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ, ഒന്ന്, അദ്ദേഹം സൗന്ദര്യശ്രേഷ്ഠനായ പിതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം മാത്രമല്ല, മനസ്സിനും അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് പോലും വളരെ സൗന്ദര്യമുണ്ടായിരുന്നു. ഒരു സൗന്ദര്യശ്രേഷ്ഠനായ പിതാവ്. രണ്ടാമത്, അദ്ദേഹം ഒരു സുകൃതശ്രേഷ്ഠനായ പിതാവായിരുന്നു. ഒരുപാട് നല്ല സുകൃതങ്ങൾ, പ്രത്യേകിച്ച് ഒരു പൗരോഹിത്യ പദവിയിലുള്ള ആളെന്ന രീതിക്കപ്പുറമായി അനേകം ദീനാനുകമ്പയോടെ അനേകരോട് പെരുമാറുവാൻ തക്കവണ്ണം ഈ ഡൽഹിയിൽ വന്ന് അപരിചിതരുടെ നാട്ടിൽ എല്ലാവരെയും പരിചിതരാക്കിയെടുത്ത സുഹൃതങ്ങളുടെ ഒരു ശ്രേഷ്ഠ പിതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സൗന്ദര്യശ്രേഷ്ഠതയും സുഹൃതശ്രേഷ്ഠതയും തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സൗഭാഗ്യശ്രേഷ്ഠതയിലേക്ക് നയിക്കും. ദൈവസന്നിധിയിൽ സൗഭാഗ്യാവസ്ഥയിൽ നമ്മുടെ പിതാവിന് ദൈവം തമ്പുരാൻ വിശ്രമം ഒരുക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ ഈ ശുശ്രൂഷയിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നത് അഹമ്മദാബാദ് ഭദ്രാസന മെത്രാപ്പൊലിത്തയായിരിക്കുന്ന അഭിയുന്ന ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയാണ്. അഭിയുന്ന പിതാവിൻ്റെ സാന്നിധ്യം ഭദ്രാസനം വളരെ ആദരവോടെ കാണുന്നു. വളരെ സന്തോഷത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടി ഭദ്രാസനത്തിലേക്ക് പിതാവിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ
ഈ ശ്രേഷ്ഠ പിതാവിനെ ഒന്ന് അനുസ്മരിക്കുവാൻ്റെ ഒക്കെ അഭിയന്നയ യൂലിയോസ് തിരുമേനി പ്രത്യേകമായി ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവാതിരുനാം മഹത്വപ്പെടുമാറാകട്ടെ. നിറമ്പാച്ചൻ ഒന്ന് വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസ സമൂഹമേ, ജോബ് മാർ പീലക്സിനോസ് തിരുമേനിയുടെ 10th ഓർമ്മ, അത് വിപുലമായി പത്തനാപുരം ദേറായിൽ ഇന്ന് ആഘോഷിക്കുന്നു. ഒപ്പം തന്നെ ഡൽഹി പത്രാസനത്തിലെ മിക്കവാറും എല്ലാവരും തന്നെ ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ ഇവിടെ നടക്കുന്നതും പങ്കെടുക്കുന്നു. വൈദികർ സാധിക്കുന്നിടത്തോളം പേർ വന്നിരിക്കുന്നു. തിരുമേനിയുടെ മധ്യസ്ഥതയിൽ ഓർമ്മകളിൽ നമുക്കും അഭയപ്പെടാം എന്നാണ് ആദ്യം എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. ജോബ് എന്ന പദം തന്നെ സഹനങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്നവൻ എന്നാണ്. ആ വ്യക്തിത്വവും നമുക്ക് അറിയാം വേദപുസ്തകത്തിലെ ജോബ്. അതേപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 50th വയസ്സിലാണ് മെത്രാപ്പോലീത്ത ആകുന്നത്. 20 വർഷം മെത്രാപ്പോലീത്ത എന്ന വിധത്തിൽ സേവനമനുഷ്ഠിക്കുവാൻ കഴിഞ്ഞു. അദ്ദേഹം നമ്മിൽ നിന്ന് വിടുപറഞ്ഞിട്ട് 10 ഇന്ന് പൂർത്തിയാകുന്നു. ഈ 20 വർഷത്തിൽ ആദ്യകാലങ്ങളിൽ ഓടി നടന്ന് പ്രവർത്തിക്കുവാനും പിന്നീട് പൂർണ്ണമായി ഭദ്രാസന കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാ ഇടവകകളെയും, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഓൺലൈനിൽ എല്ലാ മത്ബഹകളും കാണുകയും എല്ലാ ഓഫീസുകളും കാണുകയും എല്ലാ വൈദികരോടും സംസാരിക്കുകയും കൃത്യമായി ഭദ്രാസന ഭരണം നിർവഹിക്കുവാനുള്ള ക്രമീകരണം കൊറോണയ്ക്കൊക്കെ വളരെ മുൻപ് കണ്ടുപിടിച്ച് നടപ്പിലാക്കിയത് യോബ് മാർ പീലക്സിനോസ് തിരുമേനിയാണ് എന്ന് കേട്ടിട്ടുണ്ട്. നാളെ ഇനി ഇതൊക്കെ പറയാൻ അവസരമുണ്ടെന്ന് എനിക്കറിഞ്ഞോളൂ. ഒരു വാക്ക് മാത്രം ഞാൻ പറയുകയാണ്. ഞാനൊരിക്കൽ, അദ്ദേഹം പലപ്പോഴും എന്നെ വിളിക്കേണ്ട ഒരു കാര്യമില്ല, എന്നോട് സ്നേഹമുണ്ട്, പക്ഷേ വ്യക്തിപരമായി എന്നെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒരിക്കൽ ഞാൻ നാഗ്പൂർ സെമിനാരിയിൽ പഠിപ്പിക്കുമ്പോൾ ഏതോ യാത്രയിൽ ഞാനൊരു ട്രെയിൻ കയറാനായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. തിരുമേനിയാണ്. എന്താ ഈ സമയത്ത് തിരുമേനി വിളിക്കുന്നത്? കുറച്ച് ലേറ്റ് നൈറ്റുമാണ്. ചോദിച്ച് പറഞ്ഞു, ഒന്നുമില്ല, അച്ഛനെ ഒന്ന് വിളിച്ച്, എനിക്ക് അച്ഛനെ വിളിക്കാൻ പാടില്ലേ. അപ്പം ഞാൻ ചോദിച്ചു, തിരുമേനി സുഖമായിട്ടിരിക്കുന്നു? അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്. അതല്പം സ്നേഹപൂർവ്വമുള്ള, അതുപോലെ തന്നെ കിടന്ന് ഉള്ള ആ ഒരു പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ട് എന്നോട് ചോദിച്ചു, അച്ഛനറിയത്തില്ലേ ഞാൻ ഇത്രയും നാളായിട്ട് കിടക്കുകയാണെന്ന്? അതുകൊണ്ട് എന്നോട് തിരുമേനി സുഖമായിട്ട് കിടക്കുന്നോന്ന് ചോദിച്ചാൽ ഞാൻ വേണേ യെസ് പറയാം എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. പലപ്പോഴും ഡൽഹി അരമനയിലും മറ്റ് പല സ്ഥലങ്ങളിലും വന്ന് പിതാവിനെ കാണുവാനും അടുത്തിരിക്കുവാനും സംസാരിക്കുവാനും പ്രാർത്ഥന സ്വീകരിക്കാനുമൊക്കെ സാധിച്ചിട്ടുള്ള ഈ സമയത്ത് ഓർക്കുകയാണ്. ഇവിടെ അച്ഛൻ പരാമർശിച്ച പോലെ പീലക്സിനോസ് എന്ന വാക്കിൻ്റെ അർത്ഥം വിദേശികളോട് അല്ലെങ്കിൽ അഗതികളോട് സ്നേഹമുള്ളവൻ, ഫിലോക്സിനോസ്, ദ ലവർ ഓഫ് ഫോറിനേഴ്സ് എന്നുള്ള ഒരർത്ഥമാണ് കാണുന്നത്. അത് ജീവിതത്തിൽ ഏറെ, അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ഇവിടെ വന്ന് ഇവിടെയുള്ളവരെ എല്ലാം സ്നേഹിക്കുവാനും പ്രവർത്തിക്കുവാനും ഒരു വലിയ വിഷൻ. പിന്നെ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് സ്കിൽസ്, അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്കിൽസ്, ഇത്ര ഭംഗിയായിട്ട് ഇംഗ്ലീഷ് ഗ്രിഗോറി സിനിമയെ മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്, എഴുതിലും പറച്ചിലും അതുപോലെ തന്നെ പാടുന്നതിലും. നമുക്കറിയാം തിരുമേനിയുടെ ചില ഹൂത്തോമോ ഗാനങ്ങൾ, ശ്ലീപാ നമസ്കാരത്തിൽ ചില ഗാനങ്ങളൊക്കെ തിരുമേനി എത്ര ശ്രുതിമധുരമായിട്ടാണ് പാടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാം. ആ പിതാവിൻ്റെ ധന്യ സ്മരണയിൽ ഇവിടെ പ്രത്യേകിച്ച് ഇന്ന് ഡൽഹിയിൽ വന്ന് പങ്കെടുക്കുവാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് എത്തുവാൻ കഴിഞ്ഞത്. ഇവിടെ നിന്ന് അഭിനച്ചൻ വന്ന് സ്വീകരിച്ചു. തിരുമേനി അതി രാവിലെ നാട്ടിലേക്ക് പോയി എന്ന് മനസ്സിലാക്കുന്നു. വന്നനായ ഫിലിപ്പോസ് റമ്പാച്ചൻ, റജു എബ്രഹാം ആയിട്ട് ഈ ഭദ്രാസനത്തിൽ പ്രവർത്തിച്ച, ഇപ്പോൾ അഹമ്മദാബാദ് ഭദ്രാസനത്തിൽ
ബലഹീനനോടൊപ്പം പ്രവർത്തിക്കുന്ന അവിടുത്തെ അബൂ റോഡിലെ ജ്യോതിസ് ആശ്രമത്തിൻ്റെ ചുമതലക്കാരനായി പ്രവർത്തിക്കുന്ന അമ്പാച്ചനാണ് എന്ന് നമുക്കറിയാം. അമ്പാച്ചൻ തിരുമേനിയുടെ ശിഷ്യഗണങ്ങളിൽ ഒരാളാണ്. അമ്പാച്ചനോട് കുർബാന അർപ്പിക്കുന്നു, അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോട് അനുവാദം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്പാച്ചൻ ഞാനും വരുന്നുണ്ട്, അമ്പാച്ചൻ കുർബാന അർപ്പിച്ചു, ഞാനതിൽ പങ്കെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു. നാളെയും മാത്രമല്ല, അതിൻ്റെ കാരണം ഈ ഡൽഹി സെൻറ്റർ പുതുക്കിപ്പണിതിനു ശേഷം കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം ഒന്ന് ഇവിടെ തന്നെ വേറൊരു പരിപാടിയും ഏറ്റിട്ടില്ല. ഈ ആസ്ഥാനത്ത് എൻ്റെ മറ്റൊരു പ്രിയപ്പെട്ട ആദ്യകാല ശിഷ്യന്മാരിൽ ഒരാളായ സജി അച്ഛൻ, സജി യോഹന്നാൻ അച്ഛൻ എന്നാണ് ഫുൾ നെയിം, അച്ഛൻ്റെ കൂടെ ഡൽഹി ഭദ്രാസനത്തിൻ്റെ ആതിഥ്യമൊക്കെ ഒന്ന് സ്വീകരിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോജി അച്ഛൻ, ചെറിയാനച്ഛൻ, അച്ഛനെ നന്നായിട്ട് അറിയാമെങ്കിലും പേര് മറന്നുപോയി, ആ ജിജോ അച്ഛൻ, എല്ലാവരെയും നാക്കോട്ടയത്തും നാഗ്പൂരുമായിട്ട് അവരുടെ അധ്യാപകൻ ഒരാളാകുവാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീന വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. അഭിവന്യ തിരുമേനിയുടെ വാക്കുകൾക്ക് പ്രത്യേകമായി നന്ദി സമർപ്പിക്കുന്നു. തിരുമേനി പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ മണിക്കൂറുകളോളം ഫീലക്സ് നോസ് തിരുമേനിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും പറയുവാനൊക്കെ കഴിയും. കാരണം നമ്മുടെ ഹൃദയത്തോട് അത്ര അടുത്ത് നിൽക്കുന്ന ആളാണ്. സാധാരണ തിരുമേനിമാരുടെ അടുത്ത് നമുക്ക് ചെല്ലാൻ സ്വല്പം അകലമിടുമെങ്കിലും സ്നേഹത്തോടെ ശാസിക്കുകയും അതോടൊപ്പം മാറോട് ചേർത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു പുണ്യപിതാവ്, ശ്രേഷ്ഠ പിതാവായിരുന്നു ഫീലക്സ് നോസ് തിരുമേനി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം അനുഭവിക്കാത്ത ആരും, അച്ഛന്മാരെന്നല്ല, ഈ ഡൽഹി ഭദ്രാസനത്തിലെ ഓരോ ആളുകളും അവിടെ ചെല്ലുമ്പോൾ എടാ എന്ന് പറഞ്ഞുകൊണ്ട് തോളയിൽ കൈയിട്ട് അല്ലെ അവരെ ശാസിച്ചുകൊണ്ടൊക്കെ വിളിക്കുന്ന, ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കാനൊക്കെ ഒന്നും കഴിയുന്ന നല്ല ഇടയനായിരുന്നു. തീർച്ചയായും അദ്ദേഹം ആ പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്ക് മധ്യസ്ഥനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അഭിനയ യൂലിയോസ് തിരുമനസ്സുകൊണ്ട് ഇനി ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഇപ്പം നമ്മുടെ ഉണ്ട്. നാളെ അഭിനയ തിരുമനസ്സുകൊണ്ടാണ് ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കൂടുതലായി അഭിനയ ഫിലക്സിനോസ് തിരുമേനിയെയും ഗ്രിഗോറിയസ് തിരുമേനി അനുസ്മരിക്കുവാനുള്ള അവസരം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഭിനയ തിരുമേനിയോട് എല്ലാ കടപ്പാടും അറിയിക്കുന്ന തിരുമേനി ഓർപ്പിച്ചതുപോലെ അരമന കൂദാശ ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് തിരുമേനി ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് വളരെ സന്തോഷമുള്ള അനുഭവമാണ്. തീർച്ചയായും ഞാൻ തിരുമേനിയുടെ ഭദ്രാസനത്തിൽ തിരുമേനിയുടെ അച്ഛനായിട്ട് ചുരുങ്ങിയ മാസങ്ങൾ പ്രവർത്തിക്കുവാൻ്റെ കൊണ്ട് എനിക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഫീലക്സ് നോസ് തിരുമേനി എന്നെ ഇങ്ങോട്ട് തിരികെ വിളിച്ചത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ എൻ്റെ ഗുരുനാഥൻ എന്ന രീതിയിൽ, എൻ്റെ മെത്രാപ്പോലീത്ത എന്ന രീതിയിലൊക്കെ ഒരു അടുത്ത ബന്ധം വളരെ നാളുകളായി പുലർത്തുവാൻ്റെ കൊണ്ടും കഴിയുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ തിരുമേനിസിനെ സ്വാഗതം ചെയ്യുകയും ഇന്നത്തെ ശുശ്രൂഷയിൽ വന്ന് നേതൃത്വം നൽകിയതിന് പ്രത്യേകമായി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് റമ്പാച്ചൻ തിരുമേനി ഓർപ്പിച്ചതുപോലെ ഡൽഹി ഭദ്രാസനത്തിലെ രജു എബ്രഹാം അച്ഛനാണ്. അദ്ദേഹം ഇപ്പോൾ അഹമ്മദാബാദിൻ്റെ സ്വത്താണ്. എന്നാലും തീർച്ചയായും സഭയ്ക്ക് മുഴുവനും ഡൽഹി ഭദ്രാസനത്തിനുമൊക്കെ അദ്ദേഹം അർഹതപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗമാണ് എന്ന് നമുക്ക് അഭിമാനിക്കാം. പ്രിയപ്പെട്ട റമ്പാച്ചനും റമ്പാച്ചനായതിനു ശേഷം അരമനയിൽ വന്ന് വിശുദ്ധ ബലി അർപ്പിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിന് ഈ ഒരു നല്ല ദിവസത്തിൻ്റെ തിരഞ്ഞെടുത്തിൽ പ്രത്യേകമായ സന്തോഷമുണ്ട്. ഇവിടെ വന്ന് ബലിയർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് റമ്പാച്ചനോട് ഡൽഹി ഭദ്രാസനത്തിൻ്റെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വന്നിയ വൈദിക സഹോദരങ്ങൾ, നമുക്കെല്ലാം ഇന്നൊരു വർക്കിംഗ് ഡേ കൂടെയാണ്, സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് എല്ലാ അച്ഛന്മാർക്കും എത്തിച്ചേരുവാൻ്റെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഓൺലൈനിൽ ശുശ്രൂഷ ഭദ്രാസനത്തിലെ ഒട്ടുമിക്ക ആളുകളും കാണുന്നുണ്ട്. ഇതുകൂടാതെ വരുന്ന ശനി ഞായർ ദിവസം രണ്ട് പിതാക്കന്മാരുടെയും സംയുക്ത ഓർമ്മ പെരുന്നാൾ ഭദ്രാസനത്തിൽ ഹോസ്കാസ് കത്തീഡ്രലിൽ വെച്ച് കൊണ്ടാടുന്നതും ഉള്ള ഒരു ശുശ്രൂഷയുണ്ട്. അതുകൊണ്ട് അന്ന് എല്ലാവരും ആ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്നുണ്ട്. ഇന്ന് ഭവനങ്ങളിലാണേലും സ്കൂളുകളിലാണേലും മറ്റ് സ്ഥലങ്ങളിലാണേ ഒക്കെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട വൈദികരോടും വിശ്വാസികളോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നാളെ രാവിലെ 6:30 പ്രഭാത നമസ്കാരം, അതേ തുടർന്ന്
വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അഭിന്ന യൂലോസ് തിരുമനസ്സുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഇന്ന് തിരുമനസ്സിൻ്റെ കൈമുത്തി എല്ലാവർക്കും നേർച്ച സ്വീകരിച്ച് സമാധാനമായി മടങ്ങാം. അഭിന്ന അഭിലക്ഷനോസ് തിരുമനയുടെ ആത്മ മധ്യസ്ഥ നമുക്ക് കാവലാകട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഹമ്മദ് പദപത്രാസന മിത്രാപോലത്തായും കുന്നംകുളം പത്രാസനത്തിൻ്റെ സഹായ മിത്രാപോലത്തായുമായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ ഗീവർഗീസ്മാ യൂലിയോസ് തിരുമേനി, ഡൽഹി പത്രാസന സെക്രട്ടറി ആയിരിക്കുന്ന വന്ദ്യനായ സജീവനാനച്ചൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ഈ ഏറ്റവും മഹനീയമായ ഈ ദിവസം ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചിൽ പ്രത്യേകമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ അവസരം നൽകിയ ഡൽഹി ഭദ്രാസന മിത്രാപോലീത്തിനാഭിനിയ ഡോക്ടർ യുവനാത്മാ ദമത്രിയോസ് ട്രിമേനിയോടും ഭദ്രാസ സെക്രട്ടറി അച്ഛനോടും ഉള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടേക്ക് വരുവാനും എന്നെ അനുവദിച്ച എൻ്റെ പിതാവായിരിക്കുന്ന അഭിനിയ യുലോസ് ട്രിമിനോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഈ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ദിവസം എന്നുള്ളത് എൻ്റെ ആത്മീയ പിതാവും അതോടൊപ്പം തന്നെ എന്നെ കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ പിതാവ് ആയിരിക്കുന്ന അഭിവന്യ ജോമാർ പിൽക്സോസ് ട്രിമേനിയെ ഓർക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആ പിതാവിനെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഞാൻ അശക്തനാണ്. ഞാൻ ഇന്നെങ്കിൽ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആ പിതാവിൻ്റെ പ്രോത്സാഹനവും പ്രാർത്ഥനയുമാണ് എന്നുള്ളത് ഇവിടെ നിന്ന് പറയുന്നതിലും എനിക്ക് യാതൊരു പ്രയാസവുമില്ല. ആ പിതാവിൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പിതാവിനെ ഓർക്കുമ്പോഴ്. ഞാൻ സെമിനാരിയിൽ പോകുന്നതിന് മുമ്പ് പ്രീ സെമിനാരിയനായിട്ട് ഒരു വർഷക്കാലം ശാന്തിഗ്രാമിലാണ് പ്രവർത്തിച്ചത്. ശാന്തിഗ്രാമിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എല്ലാ വീക്കെൻഡിലും ഇവിടേക്ക് അരമനയിലേക്ക് വന്ന് ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് വരും. ഇവിടെ വന്ന് കയറുമ്പോൾ ഉച്ചയായിക്കൊള്ളട്ടെ വൈകുന്നേരമായിക്കൊള്ളട്ടെ വന്ന് കയറി കൈമുത്തുമ്പോൾ ആദ്യം പിതാവ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്നോട് മാത്രമല്ല ആ പിതാവിൻ്റെ അടുക്കൽ വരുന്ന എല്ലാ വൈദികരോടും വൈദിക വിദ്യാർത്ഥികളോടും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. നമസ്കരിച്ചോ വല്ലതും കഴിച്ചോ? ഈ രണ്ട് ചോദ്യം ഒന്നിച്ച് ചോദിക്കുമായിരുന്നു. നമസ്കരിച്ചോ വല്ലതും കഴിച്ചോ? നമസ്കരിച്ചിട്ട് വന്ന് കഴിക്ക്. ആ പിതാവ് തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്രമാത്രം പ്രാധാന്യം നൽകി എന്നുള്ളത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് ഏവർക്കും എപ്പോഴും എപ്പോഴും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പിതാവിൻ്റെ ഈ ഓർമ്മ ദിവസം ബലഹീനനായ എനിക്ക് കഴിഞ്ഞ വർഷം ഈ ദിവസം ഒരു പൂർണ്ണ സന്യാസ പദവിയിലേക്ക് എൻ്റെ ഇടവ മെത്രാപ്പോലത്തെ എന്നെ ഉയർത്തി എന്നുള്ളതും എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു ദിവസം കൂടിയാണ്. ഒരിക്കൽ കൂടി ഇവിടേക്ക് വരുവാനും ബലിയർപ്പിക്കുവാനും ഈ പിതാവിനെ ഓർത്ത് ധൂപം അർപ്പിക്കുവാനും തക്കവണ്ണം കൃപ ലഭിച്ചയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റംബാനായിട്ട് ഒന്നാമത്തെ മഹർഷിയും കൂടെയാണ്. അതിനുള്ള ആശംസകളും നമുക്ക് ഈ സമയത്ത് അറിയിക്കാം. കഴിഞ്ഞ വർഷം കുമ്പഴ അദ്ദേഹത്തിൻ്റെ ഇടവപ്പള്ളിയിൽ വെച്ചാണ് ആ ശുശ്രൂഷ നടത്താനിടയായത്. അഹമ്മദാബാദ് ഭദ്രാസനം പ്രസിദ്ധീകരിക്കുന്ന ഒരു ലിറ്റർജിക്കൽ കലണ്ടർ നിങ്ങൾക്ക് സുപരിചിതമാണ്. എല്ലാ വർഷവും അത് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഏതാനും കോപ്പികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കോപ്പി തവണ അത് പരിശുദ്ധ ഭാവാതിരുമേനിയുടെ കാലം ചെയ്ത ഭാവാതിരുമേനിയുടെ പാവനസ്മരണയ്ക്കായിട്ടാണ് അതിൻ്റെ ഫേസിങ് ഷീറ്റ് അടിച്ചിരിക്കുന്നത്. അപൂർവോട് ആശ്രമമാണ്, അമ്പാച്ചനാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന. ജ്യോതിസ് പബ്ലിക്കേഷനിൽ നിന്നാണ് എൻ്റെ ഒരു കോപ്പി ഈ ആസ്ഥാനത്തിന് വേണ്ടി.
യജമാനേ.